ഹായ് ഓൾ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നിക്കാബ് സ്റ്റിച്ച് ചെയ്തെടുത്താലോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് നിക്കാബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തിട്ടുള്ളത് റയോൺൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് നമുക്ക് എന്ത് മെറ്റീരിയലാണ് വേണ്ടത് ആ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്കിതിന് കുറച്ച് പീസ് ക്ലോത്തുകൾ ആവശ്യമുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു വലിയ പീസ് ക്ലോത്ത് വേണം വലിയ പീസ് ക്ലോത്ത് ഉണ്ട് ലെങ്ത്ത് വരുന്നത് മുപ്പത്തിനാല് ഇഞ്ചും വിടുത്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചുമാണ് ഈ ഒരു ക്ലോത്ത് ആവശ്യമുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഒരു ക്ലോത്ത് ഇതുപോലത്തെ ഒരു ക്ലോത്താണ് വേണ്ടത് സെയിം ക്ലോത്ത് തന്നെയാണ് കേട്ടോ അല്ല ഇത് വരുന്നത് ആറ് ഇഞ്ച് വീതിയും പതിനേഴ് ഇഞ്ച് ലെങ്ത്തുമാണ് ഇതിന് വരുന്നത് ഇത് നമുക്ക് രണ്ട് ചെറിയ ക്ലോത്തും കൂടി ആവശ്യമുണ്ട് രണ്ട് പീസ് ക്ലോത്ത് വേണം ഇത് വരുന്നത് ഒരു രണ്ടര ഇഞ്ച് വീതിയും പത്തൊമ്പത് ഇഞ്ച് നീളമാണ് വരുന്നത് നമുക്കിനി ആവശ്യമുള്ളത് ഒരു ഇലാസ്റ്റിക്കാണ് ഈ ഒരു ടൈപ്പ് ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാല ഇഞ്ചിലും കുറച്ചും കൂടി കനം കുറഞ്ഞ ഇലാസ്റ്റിക് ആട്ടോ അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രഞ്ചീസിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഇലാസ്റ്റിക് ആണ് ഇതില്ലെങ്കിൽ കാലിഞ്ചിൻ്റെ ബ്ലാക്ക് ഇലാസ്റ്റിക് എടുത്താലും മതി സെയിം കളർ ഇലാസ്റ്റിക് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഞാൻ രണ്ട് പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇഞ്ച് നീളത്തിലുള്ള പീസസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ തീരും നമുക്കിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ചെറിയ ക്ലോത്ത് ഉണ്ടല്ലോ ഈ ഒരു ക്ലോത്ത് നേരെ രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ നേരെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എന്താ ഇവിടെ നിന്ന് ഇന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു വശം മാത്രം ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുക എന്നിട്ട് ഇതൊന്ന് മറിച്ചെടുക്കണം അപ്പോൾ ഈ രണ്ട് പീസും അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തിട്ട് അകുംപുറം മറിച്ച് എടുക്കണം നമുക്കിത് വലിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഞാൻ കൊണ്ടുവരാം അപ്പോൾ ഇതൊന്ന് ഇതാ അത് അടിച്ചെടുത്തിട്ടുണ്ട് കാലിഞ്ചിലാണ് അടിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ ഒരു ലൂപ്പ് ടോണർ വെച്ചിട്ട് ഇതൊന്ന് അകുംപുറം തിരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്താണോ യൂസ് ചെയ്ത് ഇരിക്കലോ അല്ലെങ്കിൽ പിന്നോ എന്തെങ്കിലും ഇട്ടിട്ട് അതൊന്ന് തിരിച്ചെടുത്താൽ മതി ജസ്റ്റ് ഇതൊന്നും കൊളുത്തി കൊടുത്തിട്ട് ഇതിൽ വലിച്ചതൊന്ന് തിരിച്ചെടുക്കുന്നുണ്ട് ഈ ടൂളിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാനിതിനു മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവര് ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം രണ്ട് പീസ് നമ്മൾ അകമ്പുറം തിരിച്ചെടുത്തിട്ടുണ്ട് ഒരു പീസ് ക്ലോസ്ഡ് ആയിരിക്കില്ല ഓപ്പൺ ആയിരിക്കും മറ്റേ പീസ് മറ്റേ വശം ക്ലോസ്ഡ് ആയിരിക്കും ഇനി നമുക്ക് ഒരു രണ്ടാമത് നമ്മൾ എടുത്തു വെച്ച ക്ലോത്ത് എടുക്കാം ഇത് നമ്മൾ ഒന്ന് രണ്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ നേരെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം മൊത്തം ആറ് ഇഞ്ചായിരുന്നു നമ്മൾ വീതി എടുത്തത് അപ്പം ഇത് ഒരു മൂന്ന് ഇഞ്ച് വരും അപ്പം അതിൻ്റെ സെൻറ്റർ വരും മടക്ക മൂന്നിഞ്ചായിരിക്കും സെൻറ്റർ ഒരു ഒന്നര ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത പീസ് ഉണ്ടല്ലോ അതിൻ്റെ ഈ ഓപ്പൺ സൈഡ് ഇത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നടുക്കത് ഇതുപോലെ വെച്ച് ആ സെൻടർ പോർഷനിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഉള്ളിൽ ഉള്ളിൽ കൂടി ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പീസും അതേപോലെ രണ്ട് വശത്തും ഉള്ളിൽ കൂടി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അത ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഇതൊന്ന് നമുക്ക് നല്ല വശത്തോട്ട് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇത് ഇതുപോലെ ആയിരിക്കും സൈഡ് വന്നിട്ടുണ്ടാവുക ആ മൂലയൊക്കെ ഒന്ന് നമ്മൾ കറക്റ്റായിട്ടൊന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കണം നമുക്കൊന്ന് ഒന്ന് അയം ചെയ്ത് നീറ്റായിട്ട് എടുക്കാം കേട്ടോ ഓരോ സ്റ്റെപ്പ് കഴിയും തോറും ഇതുപോലെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക രണ്ട് സൈഡും നമുക്കത് ഇതുപോലെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി ഈ തേർഡ് സൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കാൽ ഭാഗം ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം ഇതിപ്പം സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ വർഷവും ഇതിപ്പോൾ ഫിനിഷ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വലിയ ക്ലോത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വലിയ പീസ് നമ്മൾ മുപ്പത്തിനാലിഞ്ച് നീളവും പതിനഞ്ച് ഇഞ്ച് വീതിയുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് നേരെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കറക്റ്റ് ഒന്ന് സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ രണ്ട് പീസ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ അതിൽ ഒരു പീസ് എടുക്കുക ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക നമ്മൾ ഈ ഫോൾഡ് ചെയ്തതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നേരത്തെ വള്ളി വെച്ചിരുന്നത് പോലെ ഫോൾഡ് ചെയ്തതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ആ ഫോൾഡിങ്ങിനോട് ചേർത്തൊന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇലാസ്റ്റിക് രണ്ടും ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലോട്ട് വെച്ച് ഈ രണ്ട് സൈഡിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് ഇത് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തു മറ്റേ സൈഡിലും ഇലാസ്റ്റിക് ഉള്ളിലോട്ട് വെച്ചിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തു ഒന്ന് അകം പുറം ഒന്ന് തിരിച്ചെടുക്കണം അത് ഇലാസ്റ്റിക്കിൽ പിടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റാ മൂല കിട്ടോ നമുക്ക് ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം ഇനി ഇതൊന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് താഴ്ഭാഗം കൂടി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഒരു ഇത്തിരി ഒന്ന് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്തും കൂടി അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ി നമുക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ആ പീസിനകത്തോട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത പീസ് ഒന്ന് എടുക്കുക എന്നിട്ട് ഇത് അതിൻ്റെ കറക്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണം കറക്റ്റ് സെൻറ്റർ പോർഷനിൽ ഒന്ന് വെച്ചിട്ട് കറക്റ്റ് സെൻ്ററിൽ ഈ ഇത് പീസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെക്കണം രണ്ട് വശത്തുള്ള ഗ്യാപ്പും കറക്റ്റ് ആയിരിക്കണം അങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് വശത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റ് സെൻ്റർ പോർഷനിൽ ആ ഇലാസ്റ്റിക് വെച്ചിട്ട് ഇലാസ്റ്റിക്കിൽ വേണം നമുക്ക് സ്റ്റിച്ച് കൊള്ളാൻ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കിവിടെ ഒന്ന് നല്ല സ്ട്രോങ് ആയിട്ടൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ആ സെൻറ്റർ ഭാഗത്ത് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതായി ഇവിടെയും ഇവിടെയും ലാസ്റ്റിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നിക്കാബിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നിക്കാബ് ഈ ഒരു ടൈപ്പാണ് കുറച്ച് മുന്നേക്കെ ലെയർ നിക്കാബുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എല്ലാവരും ഇതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പമാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഇനിയും നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്